ചായങ്ങൾ ഉപയോഗിക്കാൻ എനിക്കൊരു മടിയില്ല, നിറങ്ങൾ ഉപയോഗിക്കാൻ എടുക്കാൻ സ്ട്രോക്ക് ചെയ്യാനും ഒരു അതിഥികളില്ല. ഇത് പോരായെന്ന് ഞാൻ പറയും. അപ്പോൾ ചായങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ കുട്ടിയെപ്പോലെ എൻ്റെ കഥകൾ അവതരിപ്പിക്കുന്നത്. ഓരോ വർക്കിനും അതിൻ്റേതായ ക്യാപ്ഷൻ വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിൽ എഴുതുക, ചിത്രത്തിൻ്റെ ബാക്കിൽ ഞാൻ ടൈറ്റിൽ എഴുതും. കാരണം വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു, നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായം അറിയൂ എന്താണ്. അതിലേക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ചോദിച്ചാൽ ഞാൻ കോൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ ആ ടൈറ്റിൽ ബാക്കി മുൻപിൽ എഴുതാത്തതിൻ്റെ കാരണം മുൻകാരണം എഴുതി വെച്ചാൽ പിന്നെ അവർ വർക്കിലൊക്കെ കടന്നു പോകുന്നു. ഓൾറെഡി എല്ലാം മറന്നു എന്നുള്ള സമയത്തിലായിരിക്കും. അപ്പോൾ കളർ ടു കളർ കളറുണ്ടെങ്കിലും പ്ലാൻ ചെയ്യുന്ന അതിൻ്റെ ഡെപ്ത് എന്നാണ് എന്തെന്നാണ് എന്തൊക്കെയാണ് അതന്വേഷിക്കണം. അപ്പോൾ എന്തൊരു വർക്കുകൾ ഞാൻ ചെയ്യുന്നു, എൻ്റെ സ്വന്തം സൃഷ്ടികളാണ് കൃതികളും എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു പരിധി വരാമെന്ന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ വർക്ക് കൂട്ടത്തിൽ ഇരുന്നാൽ അല്ലെങ്കിൽ കഴിയണം. ഇത് ഡെസ്സിൻ്റെ പുറത്താണെന്നാണ് അവിടെ ചെന്ന് വായിക്കുമ്പോൾ കറക്റ്റ് ഡെസ്. ഇതിലെത്ര ചിത്രങ്ങളാണ് പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്? എല്ലാം എല്ലാം ഒരേ രീതിയിലുള്ളതാണ്, വ്യത്യസ്ത വ്യത്യസ്തമായ രീതിയിൽ. അതിലെ വിഷയവും വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. മാധ്യമം ഒരു ഒരേ മാധ്യമം, ഓയിൽ അക്രിലിക് ഓൺ ക്യാൻവാസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര ദിവസത്തെ പ്രദർശനമാണ് ഇവിടെ ഉള്ളത്? ഞാനിത് എൻ്റെ ഇപ്പം ഇരിക്കുന്ന രണ്ട് വർഷമായിട്ട് ചെയ്തത്. രണ്ട് വർഷം കൊണ്ട് സൃഷ്ടിച്ച ചിത്രങ്ങളാണ് അല്ലേ? ഞാനൊരു 2000s ഈ ആർട്ട് വേൾഡിലോട്ട് വരുന്നത്. ചിത്രകല ആരുടെങ്കിലും കീഴിൽ നിന്ന് അഭ്യസിച്ചിരുന്നതാണോ? സ്വായത്തമായത്? എൻ്റെ സ്കൂളിംഗ് ടൈമിലും സംഗീതമാർഗ്ഗത്തിൻ്റെ സ്പോർട്സ് ചിത്രകല കളിക്കുന്നത് ഞാൻ ചിത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി 84 ഞാൻ തോന്നി. കൊച്ചി തുറമുഖത്തില്ലായിരുന്നു എൻ്റെ ജോലി. അതിക്കുപ്പാട് കൊച്ചിൻ ശില്പി അതിൻ്റെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തു. 84 ഞാൻ കൊച്ചിൻ ശില്പിയായിരുന്നു. ഞാൻ കൊച്ചിൻ പോകുന്നത് ചീഫ് ഫോർമാനായിട്ട് വർക്ക് ചെയ്തു. ഏങ് ലാബ് സിന്താബാ അതെൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെക്സ്റ്റ് ഉള്ള സിന്താബാദിൻ്റെ പബ്ലിക്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മാനേജ്മെൻറ്റിന് വർക്ക് ചെയ്യാം, അവരവരെ ശ്രദ്ധിക്കാം. അത് ശരി, ഏതെങ്കിലും ഒരെണ്ണം ഇന്നലെ വാഗട്ടി മൂടി പണിയെടുത്തു അല്ലെ, പണിയിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ കമ്മ്യൂണിസത്തിനോട് ഉള്ള എതിർപ്പോ ചിത്രകലയോടുള്ള ആകാംക്ഷ എന്തായിരുന്നു അതിൻ്റെ? ഈ സംഘങ്ങളിലോടുള്ള ഇതാണോ നമ്മൾ ചിത്രം? എൻ്റെ ആ സ്റ്റഡിയുടെ ഭാഗമാണ് ചിത്രകല. ബന്ധങ്ങൾ യാത്രയുടെ ഭാഗം അങ്ങനെയാണ് ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി. സത്യ മാറി ചിത്രങ്ങളിലേക്ക്. അപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ ചായങ്ങളിലുള്ള ചിത്രങ്ങളിൽ പറയുന്നത് സ്വന്തമായിട്ട് തന്നെയാണ് എൻ്റെ സൃഷ്ടികൾ. ഇനി ആരെയും കൂടി സൃഷ്ടിപ്പെടാനോ കൂടുതൽ പഠിക്കാനോ ഒന്നും വേണ്ട. കാരണം ഞാനിതാണ് കുറേ ആൾക്കാർക്ക് അവരുടേതായ ഒരു രീതിയും അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് എല്ലാം ഇത്രയും കാലഘട്ടത്തിൽ. അപ്പോൾ മാത്രമല്ല ലോകത്തെമ്പാടും എന്താണ് എൻ്റെ കാര്യത്തിൽ ചിതറിക്കിടക്കുന്നത്. താങ്കളുടെ കുടുംബത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ വാർദ്ധനല്ല. ആയിക്കോട്ടെ. അച്ഛനും അമ്മയും? അച്ഛൻ അമ്മ ഞങ്ങൾ 12 മക്കളാണ്. 8 4 പെണ്ണു. അച്ഛനും അമ്മ ആദ്യം സമ്മാനി. പിന്നെ ഒരു ഇളയ പെങ്ങൾ പൊതുനൂറ് വാങ്ങിച്ച് അത് സമ്മാനിയായി. വേറെ എൻ്റെ ഒരു ചേഷ്ടനും ഒരു അഞ്ചനിയും കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ അത് സമ്മാനിയായി. എല്ലാവരും കൊച്ചിൻ പോർട്ടൻ ജീവനക്കാരാണ്.
ദേശം ഇവിടെ തന്നെയാണ്. ഗാലറിയുടെ പേരെന്തായിരുന്നു? ഫോർട്ടുകൊച്ചി. ആ ഗാലറിയിലേക്ക് ആ ഗാലറിയിലേക്ക് വരാനുള്ള വഴി എങ്ങനെയാണ്? വഴി എന്ന് പറഞ്ഞാൽ ഞാൻ തൊഴിൽ വീക്ഷിച്ചു. അപ്പം എനിക്ക് സ്വയം തൊഴിൽ വേണം, ആരെങ്കിലും പണിയെടുക്കാൻ കഴിയും. അങ്ങനെ ഹൗസ് പെയിൻറ്റിങ് ആക്കി ഞാൻ നടക്കുന്നത്. ഹൗസ് പെയിൻറ്റിങ് ഓഫീസ് ഹൗസ് പെയിൻറ്റ് എനിക്കൊരു ഓഫീസ് വേണം. അമ്മയെടുത്ത് പറഞ്ഞു തടയാ പോകുന്നു അക്ഷര ഓഫീസ്. ആ ഞാൻ അതിനൊന്നും പറഞ്ഞു തേച്ച് പേടിയിരുന്നു ലൈറ്റ് അറേഞ്ച്മെന്റ്. അപ്പോൾ അടുത്ത ബഡ്ജറ്റ് കോഫി ഷോപ്പ് തുടങ്ങാറുണ്ട്, സ്നാക്സ്. ഇതിൻ്റെ ബഡ്ജറ്റ് 10,000 rupees ഞാൻ കണ്ടു. എവിടെയും ചെന്ന് പലിശ ഒക്കെ എടുക്കാനൊന്നും താല്പര്യമില്ല. ഞാൻ ചോദിച്ചു, പക്ഷെ കിട്ടാൻ വഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ തോന്നുന്നത് സമയം വേസ്റ്റ് ചുമ്മാ പോകണം. ടൈം പാസ് ചിത്രങ്ങൾ വരക്കാൻ എല്ലാ ദിവസവും അവിടെ ചിത്രങ്ങൾ മെറ്റീരിയലൊക്കെ ഞാൻ അവസരത്തിൽ സമയം. ഫസ്റ്റ് മൂവ് ഒരു ലണ്ടൻ ഗർഫി ആർട്ടിസ്റ്റ് 2000 നല്ല വില കൊടുക്കുന്നു എന്നൊക്കെ കൊടുക്കുന്നു. അവിടെയാണ് ഞാൻ ചിത്രകാരനായി ജനിക്കുന്നത്. അവരാണ് ചിത്രം വരപ്പിക്കാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം. അവിടെ നിന്ന് മനസ്സിലാകുന്നു ലോകമെൻ്റെ വർക്കുകൾ അംഗീകരിക്കാൻ പറ്റും. സ്വദേശം അംഗീകരിച്ചില്ലെങ്കിലും വിദേശികൾ നമ്മളെ അംഗീകരിക്കുന്നുണ്ടല്ലേ. അവിടെ നിന്നാണ് ഇന്ന് ഞാൻ ചിത്രങ്ങൾ വരുന്നത്. എല്ലാ സ്വദേശികളും വിദേശികളും നമ്മുടെ ലോകത്ത് മുഴുക്കണമെന്നുള്ള ആൾക്കാർ എന്നറിയാൻ ചിത്രങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും, ആൾക്കാരെ അന്വേഷിക്കാനായിരുന്നു. ഇനി കുറച്ച് ചിത്രങ്ങളിലൂടെ ഞാൻ പോയിട്ട് വരാം. ആദ്യത്തെ ചിത്രമാണ് ഫസ്റ്റ്.